ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആക്റ്റീവ് വാഷ് എന്ന മോഡൽ. അതിൻ്റെ ഉപയോഗ രീതിയാണ്. ആദ്യമേ നമുക്ക് അതിലേക്ക് തുണി, അതുപോലെ സോപ്പ് പൗഡർ, സോഫ്റ്റ്നർ ഇത് ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഡോറ് ഓപ്പൺ ചെയ്യണം. ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറക് വശത്തായിട്ട് ഡിറ്റർജൻറ്റിൻ്റെ ട്രേ കാണാം. ഈ ഡിറ്റർജൻറ്റിൻ്റെ ട്രേ ഓപ്പൺ ചെയ്ത ശേഷം അതിനകത്തോട്ട് നമ്മുടെ തുണിയുടെ അളവിന് അനുസരിച്ചുള്ള സോപ്പ് പൗഡർ വേണം ഇടാൻ. കൂടുതലായിട്ടാലും അത് വെള്ളത്തിന് ചേർന്ന് അകത്തോട്ട് ഇറങ്ങിപ്പോകും. അതിൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം ഇടുക. ശേഷം സോപ്പ് ട്രേ ക്ലോസ് ചെയ്യാം. സോഫ്റ്റ് ട്രേ ക്ലോസ് ചെയ്ത ശേഷം സൈഡിലോട്ട് നോക്കിയാൽ സൈഡിലായിട്ട് ചെറിയ മൂന്ന് ഹോള് കാണാം. ഇതിലാണ് നമ്മൾ സോഫ്റ്റ്നർ ഒഴിക്കുന്നത്. സോഫ്റ്റ്നർ ഒഴിച്ച ശേഷം ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ശേഷം തുണി നമ്മൾ ഓരോന്നായിട്ട് ടബിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഡോറ് അടയ്ക്കണം. ഡോറ് അടച്ച ശേഷമാണ് നമ്മൾ പവർ ഓൺ ചെയ്യുന്നത്. ഇനി ആദ്യമേ ഫുൾ ഓട്ടോമാറ്റിക് ഫങ്ഷൻ നമുക്ക് എന്താണ് എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ വാഷിംഗ് മെഷീൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യണം. ഇവിടെ കാണാം, പോയ ഡിസ്പ്ലേക്കകത്ത് പവർ എന്ന ഏരിയ ഒരു ബട്ടൺ മേലിൽ കണ്ടിട്ടായിട്ട് കാണാം. അത് ആദ്യമേ പ്രസ് ചെയ്യണം. പവർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേക്ക് മുകളിലായിട്ട് മൂന്ന് ചെറിയ ലൈറ്റ്, വാഷ്, പിൻസ്, സ്പിൻ ഇത്രയും ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അതുകൂടാതെ ഈ പവർ ബട്ടൻ്റെ സൈഡിലായിട്ട് ഫസി എന്ന ഒരു ബട്ടൻ്റെ നേരെയുള്ള ലൈറ്റും തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് വാഷ് ഫങ്ഷന് റെഡിയാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മളിപ്പോൾ സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണാം. ഒപ്പം തന്നെ അകത്ത് പൾസേറ്ററും റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇത് തുണിയുടെ അളവ് മെഷീൻ വേരി ചെയ്യുന്നതാണ്. ഇതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ്, സമയം എല്ലാം തന്നെ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് മെഷീൻ തന്നെ വെള്ളമെടുത്ത് അലക്കും. ഇത് ഇപ്പോൾ കാണാം, ഏറ്റവും കുറഞ്ഞ ലെവല് വെള്ളം സെലക്ട് ചെയ്തു, അതുപോലെ സമയം സെറ്റ് ചെയ്തു. മെഷീൻ വെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളമാവുന്നതുവരെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ആവശ്യത്തിന് വെള്ളമായി കഴിഞ്ഞാൽ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ടാപ്പ് എപ്പോഴും നമ്മൾ തുറന്നു തന്നെ വെക്കണം, കാരണം മെഷീൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആവശ്യത്തിന് വെള്ളമായി മെഷീൻ അലക്ക് കഴിഞ്ഞ് ഊരിപ്പിഴിഞ്ഞ് ഉണക്കി എല്ലാ ഫങ്ഷനും കഴിഞ്ഞ് കഴിയുമ്പോൾ മെഷീൻ സ്വന്തമായിട്ട് തന്നെ ഓഫാവും. നമ്മൾ ഓഫ് ചെയ്യേണ്ടതായില്ല. നമുക്ക് സ്റ്റാർട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടേതായ പണികളായിട്ട് പോകാം. മെഷീൻ മെഷീൻ ഇപ്പോൾ ഓഫായത് കാണാം. ഫുൾ ഫങ്ഷൻ കഴിഞ്ഞ് മെഷീൻ ഓഫായി. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് തുറന്ന് തുണി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ അലക്കി ഉരുപ്പിഴിഞ്ഞ് ഉണക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക് ഫങ്ഷനാണ് പറഞ്ഞത്. ഇനി ഇതിൽ നമുക്ക് മാനുവലി ചില ഫങ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിപ്പം നമ്മൾ മുമ്പേ ഇത് ആ ഫസ്റ്റ് തന്നെ നോക്കാം. നമ്മൾ ഓൺ ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിന് ഇത് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നേരത്തെ പറഞ്ഞത് വെള്ളത്തിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇതിപ്പോൾ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ നമുക്കിത് 1 മുതൽ 5 വരെയുള്ള ലെവലുണ്ട്. ആവശ്യമുള്ളത് ഏതോ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് തൊട്ടടുത്തായിട്ട് ഡ്രെയിൻ വാട്ടർ സേവർ സ്വിച്ച് കാണാം. അത് ഞാൻ ലാസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ജെറ്റ് വാഷിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് വാഷ്, റിൻസ്, സ്പിന്നിങ് ഇങ്ങനെ 3 സ്വിച്ചസ് കാണാം. കീസ് ഈ കീസ് നമുക്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഇത് വാഷ് നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് സമയം മാനുവലി സെറ്റ് ചെയ്ത് നേരെ സ്റ്റാർട്ട് ചെയ്താൽ വാഷ് മാത്രം നടക്കും. അതുപോലെ റിൻസ് വേണമെങ്കിൽ റിൻസും സെറ്റ് ചെയ്യാം. റിൻസ് പക്ഷേ സമയമല്ല കാണിക്കുന്നത്, എത്ര പ്രാവശ്യം നടക്കണം. 1 പ്രാവശ്യം ഉരുപ്പ് വേണം, 2 പ്രാവശ്യം വേണം. നമുക്ക് 5 പ്രാവശ്യം വരെ ഉരുപ്പിയാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ കഴിയും. ഇനി വാഷ് റിൻസ് മതിയെങ്കിൽ നമുക്ക് നേരിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ സ്പിൻ ചെയ്യത്തില്ല. ഇനി അല്ല സ്പിൻ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്പിൻ കൂടെ അതിൽ മാനുവലി സെറ്റ് ചെയ്യാം. അത് 9 മിനിറ്റ് വരെയാണ് നമുക്ക് മാക്സിമം നോർമലിലുള്ളത്. അതല്ല എക്സ്ട്രാ ഡ്രൈ, മൺസൂൺ ഡ്രൈ എന്ന് പറയുമ്പോൾ അത് മഴക്കാലത്ത് കൂടുതൽ ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു 15 മിനിറ്റ് അല്ലെ 30 മിനിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനി അതല്ല നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് യൂസ് ചെയ്യാം. വാഷോ റിൻസോ സ്പിന്നോ ഏത് വേണമെങ്കിലും മെയിൻ ഓരോന്നായിട്ട് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ സ്പിൻ മാത്രം നോക്കാം. ഇത് വെളിയിൽ അലക്കി ഉരുപ്പിഞ്ഞ തുണിയാണെങ്കിൽ സ്പിൻ മാത്രം ഇതുപോലെ നീക്കിയിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണക്കൽ മാത്രം നടക്കും, അലക്കൽ ഉരുപ്പിലോ നടക്കില്ല. ഇനി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിലോട്ട് പോകാം. ഇതിൻ്റെ മറ്റു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓരോ ഫങ്ഷൻ പറഞ്ഞു. അത് കൂടാതെ നമുക്ക് തുണിയുടെ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ചില ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യമേ പവർ ഓൺ ചെയ്ത ശേഷം ഇത് ഫസി എന്നുള്ളതിലായിരിക്കും നോർമൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത്. അത് ഫുൾ ഓട്ടോമാറ്റിക് ഫങ്ഷൻ ആണ്. അത് നമുക്ക് ഏത് ക്ലോത്ത് വേണേലും അതിൽ ഉപയോഗിക്കാം. അത് മിക്സഡായിട്ടുള്ള തുണികൾ, എല്ലാ തുണികളും അലക്കാൻ പറ്റും അതിനകത്ത്. അതുപോലെ സമയമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റായിക്കോളും. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഫസി എന്നുള്ള ലൈറ്റ് വരുമ്പോൾ നേരെ സ്റ്റാർട്ട് പ്രസ് ചെയ്താൽ മതി.
അതുപോലെ തന്നെയാണ് മറ്റ് അഞ്ച് കീസും. അതിലേത് വേണോ അത് പ്രസ് ചെയ്യുന്നു, അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനി അതുപോലെ അടുത്ത ഇതിൻ്റെ അടുത്തോട്ട് അടുത്ത കീ നോക്കാം. അടുത്ത കീ എന്ന് പറഞ്ഞാൽ ക്യുക്ക് എന്നുള്ള ഓപ്ഷനാണ്. ക്യുക്ക് എന്ന് പറഞ്ഞാൽ ക്യുക്ക് വാഷാണ്. അത് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഫുൾ അലക്കി ഉരുപ്പിഴിഞ്ഞ് ഉണക്കി കിട്ടും. പക്ഷെ അതിനകത്ത് അധികം ലോഡ് തുണി കൊടുത്താലോ അല്ലെങ്കിൽ അധികം അഴുക്കുള്ള തുണി കൊടുത്താലോ വൃത്തിയാകത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അഴുക്കുള്ള കുറച്ച് തുണി നമുക്ക് പെട്ടെന്ന് അലക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ ക്യുക്ക് വാഷ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, കുറച്ച് അഴുക്കുള്ള കുറച്ച് തുണി പെട്ടെന്ന് അലക്കിയെടുക്കാനുള്ള ഓപ്ഷനാണ് ക്യുക്ക് വാഷ്. ക്യുക്ക് വാഷിന് തൊട്ടടുത്തായിട്ടത് അടുത്തത് ഒരു ബട്ടനുണ്ട്, സോക്ക് എന്ന് കാണാം. ഈ സോക്ക് എന്ന് പറഞ്ഞാൽ തുണി നമുക്ക് കുതിർത്ത് വെച്ച് അലക്കാനുള്ളതാണ്. അത് നമുക്ക് വെച്ച് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുണി കുതിർത്ത് വെച്ച് അലക്കി ഉരുപ്പിഴിഞ്ഞ് ഉണക്കി കിട്ടും. അതിന് താഴെയായിട്ട് കാണുന്ന ജീൻസ്, ജീൻസ് പറഞ്ഞാൽ ജീൻസ് കോട്ടൺ പോലെ കട്ടിയുള്ള തുണികൾ നമുക്ക് ചെറിയ ശക്തി കൂട്ടി അലക്കണമെങ്കിൽ, റൊട്ടേഷൻ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ജീൻസിനുള്ള ബട്ടൺ പ്രസ് ചെയ്ത ശേഷം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പവർഫുള്ളായിട്ട് അലക്കും. അടുത്ത് തന്നെ ബ്ലാങ്കറ്റ് എന്നുള്ളൊരു കീ ആണ്. ഈ ബ്ലാങ്കറ്റ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്കറ്റ് പറഞ്ഞാൽ അത് വലിയ തുണികളൊക്കെ ചെറിയ കൂടുതൽ റൊട്ടേഷൻ ആവശ്യമാണ്. അങ്ങനെ തുണികളൊക്കെ ബെഡ്ഷീറ്റ് കമ്പിളി കർട്ടൻ പൊട്ടി തുണികളൊക്കെ ബ്ലാങ്കറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കീ കാണാം, അതായത് ഡെലിക്കേറ്റ് എന്ന് കാണാം. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ, ചില സാരി സിൽക്ക് പോലുള്ള തുണികളൊക്കെ, അത് ശക്തി കുറച്ചിറങ്ങണം, പക്ഷേ റൊട്ടേഷൻ എണ്ണം കുറവ് വേണം. അത് വേണമെങ്കിൽ നമ്മൾ ഡെലിക്കേറ്റ് കൊടുത്ത് സ്റ്റാർട്ട് കൊടുക്കുക, അപ്പം അത് ശക്തി കുറച്ച് അലക്കും. ഇതാണ് ഫങ്ഷൻ. ഇനി ഇതിനകത്ത് നമുക്ക് ഈ മോഡലിനകത്തുള്ള ഒരു പ്രത്യേക ഒരു ഓപ്ഷനാണ് ജെറ്റ് വാഷ്. ജെറ്റ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റു മോഡലിലുള്ള ഈ മോഡലിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. അതിന് നമ്മൾ സെപ്പറേറ്റ് മേലുവശത്തായിട്ടൊരു ഡോർ കാണാം, അത് മാത്രം ഓപ്പൺ ചെയ്താൽ ഒരകത്തൊരു ട്രേ കാണാം. ഈ ട്രേ ഈ കാത്താണ് നമ്മൾ ജെറ്റ് വാഷ് അതായത് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് സൈഡിൽ ഒരു കീ കാണാം, വാട്ടർ ജെറ്റ് എന്ന് എഴുതിയിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലൂടെ ഈ ട്രേക്കകത്തോട്ട് വെള്ളം വരുന്നതാണ്. ഇത് ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കോളർ പോലുള്ള കൂടുതൽ അഴുക്കുള്ള സാധനങ്ങൾ ഈ സൈഡിൽ കാണുന്ന പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഉരച്ച് കൊണ്ട് റബ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന വെള്ളം നേരെ ഈ ടബിനകത്തോട്ട് തന്നെ നിറഞ്ഞ് വീഴും. ഇങ്ങനെ നിറഞ്ഞ് വീഴുന്ന വെള്ളം നമുക്കത് ഒന്നെങ്കിൽ അത് അതിനകത്തോട്ട് തന്നെ സേവ് ചെയ്ത് അടുത്ത വാഷിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഡ്രെയിൻ ചെയ്ത് കളയാം. അതിനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഈ ഒരു സ്വിച്ച് അതിനകത്തുള്ള അത് മേലെ ഡ്രെയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താണ് നമ്മൾ ഈ ജെറ്റ് വാഷ് ഉപയോഗിക്കുന്നത്. അകത്തോട്ട് വീഴുന്ന വെള്ളം അറ്റ് സെയിം ടൈം അത് പുറത്തോട്ട് പൊക്കൊണ്ടേ ഇരിക്കും. അതല്ല, ആ വെള്ളം നമുക്ക് അടുത്ത വാഷിന് വേണ്ടി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ തൊട്ട് താഴെ വാട്ടർ സേവ് എന്നുള്ളൊരു കീ ആണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ജെറ്റ് വാഷ് ഉപയോഗിക്കുന്ന വെള്ളം ആ ടബിൽ പോയി സ്റ്റോറായി കിടത്തുകയും ആ തുണി അടുത്ത വാഷ് അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ആ വെള്ളം ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യുകയും ചെയ്യാം. ഇനി ക്ലീനിങ്, നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ ഇടയ്ക്കിടക്ക് ചെയ്യേണ്ട ചില ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്. വാഷിംഗ് മെഷീൻ വാഷ് കറക്റ്റ് വൃത്തിയാവാനും അതുപോലെ വാഷിംഗ് മെഷീൻ ലൈഫ് കിട്ടാനും ആദ്യമേ ഇൻലെറ്റ് ഫിൽട്ടർ, നമ്മൾ വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്താണ് ഈ ഫിൽട്ടർ ഇരിക്കുന്നത്. അതായത് മെഷീൻ്റെ പുറകുവശത്തായിട്ട് കാണാം. നമുക്ക് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഊരി എടുക്കാൻ പറ്റും. അങ്ങനെ തിരിച്ച് അഴിച്ചെടുത്ത് അതിനകത്തുള്ള ഫിൽട്ടർ പുറത്തോട്ട് വലിച്ചെടുക്കുക. അതിനകത്ത് ഉള്ള കരട് ഇതൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ച് അതുപോലെ ടാപ്പിൻ്റെ വെള്ളത്തിൻ്റെ താഴെ കൊണ്ടുവച്ച് ക്ലീൻ ചെയ്ത് കളയാം. ഇത് ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം അല്ലെ വെള്ളത്തിൽ കൂടെ പൊടിയേണ്ട ആഴ്ചയൊക്കെ ചെയ്യണം. ശേഷം നമ്മൾ ഇത് അകത്തോട്ട് ഇടുക. അകത്തോട്ട് ഇടുമ്പോൾ ആ ചെറിയ ഹാൻഡിൽ നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം പിടിച്ച് ഊരാൻ ഭാഗത്തിന് പുറത്തായിരിക്കണം, തിരിച്ചൊരിക്കലും ഇടാൻ പാടില്ല. അത് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ഇനി അടുത്തത് ലിൻഡ് ഫിൽട്ടർ. ലിൻഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടബിനകത്തായിട്ട് കാണാം. അതായത് നമ്മൾ തുണിയിനകത്ത് അലക്കുമ്പോൾ വെള്ളത്തിനകത്തോട്ട് വരുന്ന നൂലി പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഫിൽട്ടറിനകത്തോട്ട് സ്റ്റോറായി കിടക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ പുറത്തോട്ട് എടുത്ത ശേഷം ആ വൈറ്റ് പോർഷൻ നീക്കി കഴിഞ്ഞാൽ അകം കാണാം. ഇതിലാണ് നൂലിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായത്. ഇതും ഇതുപോലെ ഒരു വാഷിംഗ് ബേസിൻ്റെ അകത്ത് കൊണ്ടുപോയി ഒരു ബ്രഷ് വെച്ച് തൂത്ത് കഴുകി കളയുക. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നല്ല വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.